മൂന്നാം നമ്പർ സിജോമോൻ ജോസഫ് തുടരുമെന്ന് തന്നെയാണ്. സിജോമോൻ നമ്മോടൊപ്പം അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിജോമോൻ, ഈ ഒരു പക്ഷേ മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സ്, 56 റൺസ് നേടിയ സിജോമോൻ ജോസഫാണ് നമ്മോടൊപ്പം ചേരുന്നത്. സിജോയുടെ ഒരു ഇന്നിങ്സ് ഒരു പക്ഷേ രണ്ട് ടീമുകളും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസമായി മാറിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഇന്നിങ്സിനെ പറ്റി? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു ഘട്ടത്തിലും സെറ്റായി എന്ന് പറയാൻ കഴിയാത്തൊരു വിക്കറ്റിലാണ് സിജോ ബാറ്റ് ചെയ്തിരുന്നത്. ആ ഒരു ഇന്നിങ്സ് എത്രത്തോളം ക്രൂഷ്യലായിരുന്നു? അങ്ങനെ ദൈവത്തിന് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ടാണ് സെമി ഫൈനലിൽ കയറുന്നത്, അതിനൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയില്ല ദൈവത്തിന് എന്ന് പറയുന്നു. അപ്പം ശരിക്കും ഒരു വൺ ഡൗൺ ചാൻസ് ലഭിക്കും, മൂന്നാല് ഇന്നിങ്സായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും മൈൻഡ്സെറ്റാണ് ബാറ്റ് ചെയ്ത്, ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ റൊട്ടീൻ എല്ലാം കറക്റ്റായി ഫോളോ ചെയ്ത് അപ്പോൾ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. സിജോ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ടീമിലെ സീനിയർ കളിക്കാരിൽ മറ്റു പലരെക്കാളും ഈ വിക്കറ്റിൽ ഒരു അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഒരുപാട് കളിച്ചിട്ടുള്ള ഒരാൾ സിജോ ആയിരിക്കും. അണ്ടർ ടീംസിന് വേണ്ടി കളിച്ചിട്ടുള്ളതുകൊണ്ട് ഈ വിക്കറ്റിൻ്റെ സ്വഭാവം ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായിരുന്നു, അതോ സിജോ ഇതിന് മുൻപ് കളിച്ച പോലെയൊക്കെ ആയിരുന്നു അതിനെ പറ്റി? ഇല്ല, ഞാൻ ഇതുപോലത്തെ ഒരു വിക്കറ്റിൽ ആദ്യമായിട്ടാണ് ബാറ്റ് ചെയ്തത്. കാരണം ഇത്ര ഡിഫിക്കൽട്ടായിട്ടൊരു വിക്കറ്റിൽ ബാറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. അപ്പോൾ കാരണം ഒരു സ്പോട്ടിൽ തന്നെ താഴ്ന്നുകൊണ്ട് പൊങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം അത് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇപ്പോൾ എന്തായാലും സച്ചിൻ ബേബി പറഞ്ഞിരിക്കുന്നത് മൂന്നാം നമ്പർ സ്ഥാനം സിജോമോൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ ഇനി വേറെ ആരെ ചിന്തിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായും വിദർഭ പോലെ ടീമിൻ്റെ കുറേ കൂടി വലിയ വെല്ലുവിളി ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെപ്പറ്റി എങ്ങനെയാണ്? എപ്പോഴും വെല്ലുവിളിയും ഓപ്പർച്യൂണിറ്റിയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ഞാൻ എല്ലാം ദൈവത്തെ അർപ്പിച്ച് അങ്ങ് മനസ്സുറപ്പിച്ച് മനസ്സിട്ട് ചെയ്യാൻ നോക്കും. അപ്പം ബാക്കിയെല്ലാം വരുന്നതിനു ശേഷം കാണാം, മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കും. ഓക്കെ, എന്തായാലും എല്ലാ ആശംസകളും. സിജോ വളരെ നല്ല ഇന്നിങ്സ് ആയിരുന്നു. രണ്ട് ടീമിൽ നമ്മളെ വ്യത്യാസം സിജോ ആയിരുന്നു. സിജോയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. 56 റൺസാണ് 148 പന്ത് നേരിട്ട് സിജോമോൻ നേടിയത്. അത് രണ്ട് ടീമുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായി മാറുകയും ചെയ്തിരുന്നു.